ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫോർത്ത് സെഷൻ ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് നമ്മൾ തേർഡ് സെഷനിൽ മാർക്കറ്റിംഗ് മാനേജ്മെൻ്റിൻ്റെ ഫങ്ഷൻസ് കണ്ടിരുന്നു നാല് ഏരിയയിലെ ഫംഗ്ഷൻസ് അപ്പോൾ ഈ മാർക്കറ്റിംഗ് ഫങ്ഷൻസും അതുപോലെ തന്നെ ഈ ആ മാർക്കറ്റിങ്ങിൻ്റെ ഏരിയാസ് ഓഫ് അപ്ലിക്കബിലിറ്റി ഇത് രണ്ടും കൂടി ചേർന്നതാണ് മാർക്കറ്റിംഗ് സ്കോപ്പ് വരുന്നത് ഫങ്ഷൻസ് നാല് ഏരിയാസിൽ നമ്മൾ പറഞ്ഞു അല്ലേ മാർക്കറ്റിംഗ് ഫങ്ഷൻ വരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മാർക്കറ്റിംഗ് ഫങ്ഷനാണ് ശരിക്കും നമ്മുടെ മാർക്കറ്റിങ്ങിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു ഫങ്ഷൻ അല്ലേ അപ്പം ആ മാർക്കറ്റിംഗ് ഫങ്ഷൻ നമ്മൾ നന്നായി മനസ്സിലാക്കിയാൽ തന്നെ അതിൽ റിസർച്ച് ഫങ്ഷൻ റിസർച്ച് ഫങ്ഷൻ എക്സ്ചേഞ്ച് ഫങ്ഷൻ ഫിസിക്കൽ ഫങ്ഷൻ ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻ ഈ നാല് ഫങ്ഷൻസും കഴിഞ്ഞ ഈ മൊത്തത്തിൽ ഇതിൻ്റെയൊക്കെ അപ്ലിക്കബിലിറ്റി ഏതൊക്കെ ഏരിയാസിൽ വരുന്നു അതും കൂടി രണ്ടും കൂടി ചേർന്നതാണ് സ്കോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിംഗ് ഫങ്ഷൻസും അതുപോലെ ആ ഏരിയാസ് ഓഫ് അപ്ലിക്കബിലിറ്റി ഇത് രണ്ടും എഴുതണം അതേസമയം മാർക്കറ്റിംഗ് ഫങ്ങ്ഷൻ മാത്രം ചോദിച്ചാൽ ആ നാല് ഫംഗ്ഷൻസ് എഴുതിയാൽ മതി റിസർച്ച് എക്സ്ചേഞ്ച് ഫിസിക്കൽ ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ആ നാല് ഫംഗ്ഷൻസ് എഴുതിയാൽ മതി ഓക്കെ സോ ഏരിയാസ് ഓഫ് അപ്ലിക്കബിലിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ വരുന്നത് പ്രോഡക്റ്റ് ഗുഡ്സിലാണ് ടാൻജിബിൾ ഗുഡ്സിലാണ് കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സിൻ്റെ വാൺസ് അന സോറി കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിനനുസരിച്ച് നമ്മളുണ്ടാക്കുന്ന പ്രോഡക്ട്സിൻ്റെ നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ സർവീസസ് സർവീസസും ഒരു ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഗുഡ്സാണ് ടാ ഇൻടാഞ്ചിബിൾ പ്രോഡക്ട്സ് എന്നാണ് അതിനെ പറയുക അപ്പോൾ അതിനെയും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ ഒരുപാട് സർവീസ് സെക്ടർ ഉണ്ട് ബാങ്കിങ് സർവീസ് സെക്ടർ ഹെൽത്ത് സർവീസ് സെക്ടർ എഡ്യൂക്കേഷൻ സർവീസ് സെക്ടർ പിന്നെ എക്സ്പീരിയൻസസ് ഇപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഈ പറയുന്നത് തീം പാക്ക് തീം ഒക്കെ എക്സ്പീരിയൻസ് മാർക്കറ്റിംഗ് ആണ് അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഓരോ തീം ആ പാർക്കിലുള്ള ഓരോ തീംസും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് പിന്നീട് അതിന് മാർക്കറ്റ് ഫോം ചെയ്യുന്നത് പിന്നെ ഇവൻറ്റ് മാർക്കറ്റിംഗ് ഇവൻറ്റ് മാർക്കറ്റിങ്ങിൽ ഇപ്പോൾ ടൂർണമെൻറ്റ്സ് ഇതൊക്കെ ഇവൻ മാർക്കറ്റിങ്ങിൽ വരുന്നതാണ് പിന്നെ പേഴ്സൺസ് മാർക്കറ്റിംഗ് വ്യക്തികളെ തന്നെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം ഒരു പർട്ടിക്കുലർ കഴിവുള്ള വ്യക്തികളെ മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെജീഷ്യൻ ആളുടെ മാജിക് ഷോ മാർക്കറ്റ് ചെയ്യാം അയാളെ വെച്ചിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത് പിന്നെ പ്ലേസസ് നമ്മുടെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാം പ്രോപ്പർട്ടീസ് നമുക്കിപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ മാർക്കറ്റ് ചെയ്യാം ഇന്നൊരു പർട്ടിക്കുലർ സ്പോട്ടിലുള്ള പ്രോപ്പർട്ടി പിന്നെ ഓർഗനൈസേഷൻസ് തന്നെ പ്രത്യേകിച്ച് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ അവരെ ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷനെ വെച്ച് മാർക്കറ്റ് ചെയ്യാറുണ്ട് ഇൻഫർമേഷൻസ് ഇപ്പം നമ്മുടെ ന്യൂസ് പേപ്പർ ഇൻഡസ്ട്രിയൊക്കെ ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗിൽ വരുന്നതാണ് പിന്നെ ഐഡിയാസ് ഐഡിയാസ് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നതും ഒരു മാർക്കറ്റിംഗ് ആണ് അതാണ് പല കൺസൾട്ടൻസീസൊക്കെ വരുന്നത് അല്ലേ ബിസിനസ് കൺസൾട്ടൻസീസൊക്കെ ഐഡിയ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇവിടങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ മാർക്കറ്റിങ്ങിന് അപ്ലിക്കബിലിറ്റി ഫോം ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിങ് പലർക്കും തോന്നാം മാർക്കറ്റിങ്ങും സെല്ലിങ്ങൊക്കെ സെയിം ആണെന്ന് പക്ഷേ അതിൽ വ്യത്യാസമുണ്ട് ശരിക്കും നമ്മളുടെ കൊളോക്കി ലാംഗ്വേജിൽ നമ്മൾ മാർക്കറ്റിങ്ങും സെയിൽസൊക്കെ ഒരുപോലെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിന് വ്യത്യാസമുണ്ട് ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ എന്ന് നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ ജസ്റ്റ് പ്രോഡക്റ്റിനെ മൂവ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിനെ നേടുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തൊക്കെയാണ് മാർക്കറ്റിങ്ങും സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് നോക്കാം സെല്ലിങ്ങിൽ നമ്മൾ ഗുഡ്സ് സർവീസസ് കസ്റ്റമേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അതേസമയം മാർക്കറ്റിങ്ങിൽ സെല്ലിംഗ് മാത്രമല്ല ഉണ്ടാക്കുന്നത് അതിൽ നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും ഉപയോഗിക്കുന്നുണ്ട് അഡ്വർടൈസിങ് മാർക്കറ്റിംഗ് റിസർച്ച് എല്ലാം ദറ്റ് മീൻസ് സെല്ലിങ് മാർക്കറ്റിംഗിൻ്റെ ഒരു ഭാഗമാണ് ഓക്കെ പിന്നെ സെല്ലിങ് എന്നു പറയുന്നത് നമ്മുടെ സെല്ലറിൻ്റെ നീഡാണ് എല്ലാം സെയിൽ ചെയ്ത് തീർക്കുക എന്നുള്ള സെല്ലറിൻ്റെ നീഡാണ് പക്ഷേ മാർക്കറ്റിങ്ങിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് വെച്ചാൽ ബയ്യേഴ്സിൻ്റെ നീഡ്സാണ് ബയ്യേഴ്സിൻ്റെ നീഡ്സിനെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാം സാറ്റിസ്ഫൈ ചെയ്യാം എന്നുള്ളതാണ് മാർക്കറ്റിങ്ങിൻ്റെ ഫോക്കസ് സെല്ലിങ്ങിൻ്റെ ഫോക്കസ് സെല്ലറിൻ്റെ നീഡ്സാണ് അതുപോലെ സെല്ലിങ്ങിൻ്റെ ലക്ഷ്യം മാക്സിമം സെയിൽസ് മാക്സിമം പ്രോഫിറ്റ് മാർക്കറ്റിങ്ങിൻ്റെ എയിമ് മാക്സിമം പ്രോഫിറ്റ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സെല്ലിങ്ങിൻ്റെ നെക്സ്റ്റ് ഒരു എയിമെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിനെ പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ മാർക്കറ്റിങ്ങിൽ ഇനി പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്ഷൻ തുടങ്ങുന്നൊക്കെ മുമ്പുള്ള ഒരാക്ടിവിറ്റിയാണ് മാർക്കറ്റിംഗ് ഓക്കെ സോ പ്രൊഡക്ഷൻ തുടങ്ങിയ ശേഷം മുമ്പുണ്ടാവുന്നതാണ് മാർക്കറ്റിംഗ് അതിന് ശേഷം ആ മാർക്കറ്റിംഗ് ഉണ്ടാവും സെല്ലിങ്ങ് പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ രീതിയിൽ നോക്കുവാണെങ്കിൽ സെല്ലിങ്ങിന് ഒരു ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് ആണുള്ളത് എന്താണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വൺസ് സെയിൽ നടന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞു അതേസമയം മാർക്കറ്റിംഗ് നോക്കുകയാണെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഒരു ഒബ്ജെക്റ്റീവാണ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്ത് സ്റ്റെബിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മളുടെ സെല്ലിങ്ങിൽ നോക്കുകയാണെങ്കിൽ സെല്ലിങ്ങിൽ എന്ത് ചെയ്യുന്നു പ്രോഡക്റ്റിനെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അതേസമയം മാർക്കറ്റിങ്ങിലോ നമ്മൾ കൺസ്യൂമറിൻ്റെ നീഡ്സിനെ പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഓക്കേ സെല്ലിങ് എപ്പോഴും പ്രൊഡക്ഷൻ ആണ് വൈൽ മാർക്കറ്റിംഗ് കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ് അതായത് സെല്ലിങ് എയിംസ് അറ്റ് സെല്ലിങ് വാട്ട് ദ ഫേം മേക്സ് മേക്സ് ആ ഫേം എന്താണ് ഉണ്ടാക്കണത് അത് സെയിൽ ചെയ്യുന്നതാണ് സെല്ലിങ് അതേസമയം മാർക്കറ്റിംഗ് എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ എന്താണോ ആവശ്യമുള്ളത് അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓക്കെ സോ സെല്ലിങ് നമ്മുടെ ഗുഡ്സ് ഡെലിവറി ചെയ്ത് അതിന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ അവസാനിക്കുന്നു പക്ഷേ മാർക്കറ്റിംഗ് അങ്ങനെയല്ല നമ്മളുടെ ഒരു നല്ല സൊസൈറ്റിയുടെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് ക്രിയേറ്റ് ചെയ്ത് ഡെലിവറി ചെയ്യുന്നത് ഓക്കെ പിന്നെ സെല്ലിംഗ് പൊസഷൻ യൂട്ടിലിറ്റി മാത്രമാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ കസ്റ്റമറുടെ കയ്യിലേക്ക് ആ സാധനം എത്തിച്ചു കൊടുക്കാൻ കൊടുക്കുന്നത് വരെ ആ പ്രോഡക്റ്റ് കൈവശം വയ്ക്കുക അതാണ് പൊസഷൻ യൂട്ടിലിറ്റി പക്ഷേ നമ്മുടെ മാർക്കറ്റിങ്ങിൽ ടൈം യൂട്ടിലിറ്റി പ്ലേസ് യൂട്ടിലിറ്റി പൊസഷൻ യൂട്ടിലിറ്റി ഇതെല്ലാം കൊടുത്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നു ഓക്കെ കൃത്യസമയത്ത് കൃത്യ സ്ഥലത്ത് കൃത്യമായിട്ടുള്ള പ്രോഡക്റ്റ്സ് എത്തിച്ചു കൊടുക്കുക അത് മാർക്കറ്റിംഗ് ചെയ്യുന്നത് അപ്പോൾ മാർക്കറ്റിംഗ് അങ്ങനെ നോക്കുമ്പോൾ കസ്റ്റമേഴ്സിൽ തുടങ്ങി കസ്റ്റമേഴ്സിൽ അവസാനിക്കുന്നു പക്ഷേ സെല്ലിംഗ് നോക്കുകയാണെങ്കിൽ പ്രോഡക്റ്റിൽ തുടങ്ങി കസ്റ്റമേഴ്സിൽ അവസാനിക്കുന്നു സോ ചുരുക്കി നമ്മൾ പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിത്ത് വിതച്ച് അതിന് വേണ്ടത്ര വളം കൊടുത്ത് അതിനൊരു വലിയ മരം മരമായി മാറ്റിയെടുക്കുന്നത് ഒരു പ്രതിഭാസമാണ് മാർക്കറ്റിംഗ് സെല്ലിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് അതിൻ്റെ ഹാർവസ്റ്റിങ് അതിൻ്റെ കൊയ്ത്ത് മാത്രമാണ് സെല്ലിംഗ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ് തമ്മിലുള്ള ഡിഫറൻസസ് ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് മാർക്കറ്റിംഗ് നമുക്കറിയാം നമ്മളുടെ സാധാരണ നിത്യജീവിതത്തിൽ മാർക്കറ്റിംഗ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമായിട്ടാണ് ഫോം ചെയ്യുന്നത് ഓക്കെ നമുക്കിപ്പോൾ ഓരോ ഫേംസ് എടുക്കുവാണെങ്കിൽ അതിന് ഈ മാർക്കറ്റിംഗ് ഇല്ലാതെ എക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിംഗ് ആ ഓർഗനൈസേഷൻ്റെ എല്ലാമാണെന്ന് പറയാം അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള പല സ്പെസിഫിക് പ്ലാൻസും ഫോം ചെയ്യുന്നുണ്ട് അതാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അപ്പോൾ ഈ പറയുന്ന മാർക്കറ്റിംഗ് നമുക്ക് ഒരു കമ്പനിക്ക് ഗവൺമെൻറ്റിനോ സൊസൈറ്റിക്ക് എക്കണോമിക്കോ ഒന്നിനും ഒഴിച്ചു പറ്റാത്ത ഒരു കാര്യമാണ് അപ്പോൾ ഓരോ മേഖലയിലും ഓരോ വിഭാഗത്തും എങ്ങനെയാണ് മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വൺ ബൈ വൺ നോക്കാം ആദ്യം ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു സൊസൈറ്റി ഓക്കെ സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിംഗ് ശരിക്കും നമ്മളുടെ ഓരോ ഇൻഡസ്ട്രിയും സൊസൈറ്റിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു മീഡിയേഷനായിട്ട് നി നിലകൊള്ളുകയാണ് ഓക്കെ അതുമാത്രമല്ല ഫാക്ടറീസും ഫാമേഴ്സും തമ്മിലുള്ള ഒരു ബിൽഡ് ബ്രിഡ്ജും ഈ ഒരു മാർക്കറ്റിംഗ് ബ്രിഡ് ബിൽഡ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയും സൊസൈറ്റിയും എല്ലാം ഒത്തൊരുമിച്ച് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളത് മാർക്കറ്റിങ്ങിന് സഹായത്തോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അതിൽ ആദ്യം പറയുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രീസിലുള്ളത് കൊണ്ട് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓക്കെ നമുക്കിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ മാർക്കറ്റിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാക്കുന്ന പ്രോഡക്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ പ്രൊമോഷൻ ആയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് അതിനൊക്കെ എംപ്ലോയീസിന് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് അവരുടെ കരിയർ മാർക്കറ്റിങ്ങിൽ ഇപ്പോൾ ചൂസ് ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ അഞ്ച് പേരിൽ നാല് പേരും മാർക്കറ്റിംഗ് ഫീൽഡിൽ എംപ്ലോയിഡ് ആയിട്ടാണ് ഇപ്പം ഇന്ത്യയിലൊക്കെ എന്നാണ് പറയുന്നത് കാരണം അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോബ്സ് ആണ് അതിൽ വരുന്നത് പിന്നെ റേസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മാർക്കറ്റിംഗ് വഴി നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഓരോ നീഡ്സിനെയൊക്കെ ഫോർകാസ്റ്റ് ചെയ്ത അനുസരിച്ചുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കി തരുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കാ ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് കഴി ഇതിനു മുമ്പോ ലക്ഷറി ആയിട്ടുണ്ടായിരുന്ന പല സാധനങ്ങളും ഇപ്പം നമുക്കത് നെസസറി ആയിട്ട് വന്നിരിക്കുകയാണ് ശരിയല്ലേ കാരണം ഒരു കാലഘട്ടം വരെ സ്മാർട്ട് സ്മാർട്ട് ഫോൺസ് ഒരു ലക്ഷറി ആയിട്ടാണ് തോന്നിയത് പക്ഷേ ഇപ്പോൾ നമുക്ക് സ്മാർട്ട് ഫോൺസ് നെസസറി ആണ് കാരണം ഇപ്പോഴത്തെ കൊറോണ കാലത്ത് നമുക്ക് നമ്മളുടെ വീടുകളിലായാലും കുട്ടികൾക്കൊക്കെ ആയാലും ഓൺലൈൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സ്മാർട്ട് ഫോൺ നെസസറിയാണ് അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിങ്ങും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഫോം ചെയ്യണതെന്ന് പറയുന്നത് അല്ലേ ഇപ്പോൾ നമ്മുടെ ലക്ഷറി കാർസ് ഫോർ എക്സാമ്പിൾ എടുക്കുക ഒരു കാലഘട്ടം വരെ ലക്ഷറിയസ് ആയിട്ടുള്ള കാറുകളൊക്കെ ഇപ്പോൾ നമുക്ക് നെസസറി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാർക്കറ്റിംഗ് വഴി ഉണ്ടാവുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് പിന്നെ യൂട്ടിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക പ്ലേസ് യൂട്ടിലിറ്റി ടൈം യൂട്ടിലിറ്റി പൊസഷൻ യൂട്ടിലിറ്റി അതിൽ ട്രാൻസ്പോർട്ടേഷനാണ് പ്ലേസ് യൂട്ടിലിറ്റി ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് ആണ് ടൈം യൂട്ടിലിറ്റി ഫോം ചെയ്യുന്നത് എക്സ്ചേഞ്ച് ആണ് പൊസിഷൻ യൂട്ടിലിറ്റി ഫോം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് യൂട്ടിലിറ്റീസും നമ്മുടെ മാർക്കറ്റിംഗ് സൊസൈറ്റിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് നമ്മുടെ മാർക്കറ്റിങ്ങിലൂടെ നമ്മളുടെ പ്രൊഡക്ഷൻ ഒപ്റ്റിമൈസേഷനും കൺസെപ്ഷൻ ഒപ്റ്റിമൈസേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലൂടെ നമുക്ക് ഒരുപാട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഗുഡ്സ് ചീപ്പർ പ്രൈസസിൽ കസ്റ്റമേഴ്സിന് കിട്ടുന്നു പിന്നെ ഒരുപാട് സോഷ്യൽ പ്രോബ്ലംസ് നമുക്ക് മാർക്കറ്റിങ്ങിലൂടെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം മാർക്കറ്റിംഗ് വന്നോട് കൂടിയിട്ട് സൊസൈറ്റിയുടെ ഒരുപാട് ആക്ടിവിറ്റീസും മാർക്കറ്റിംഗ് ഏറ്റെടുത്തിട്ടുണ്ട് അതാണ് സൊസൈറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതിലൂടെ ഒരുപാട് സോഷ്യൽ അവെയർനെസ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് ഇപ്പോൾ ഫാമി ഫാമിലി പ്ലാനിങ് എക്കോളജി എക്കോളജിക്കൽ ബാലൻസ് പൊല്യൂഷൻ കൺട്രോൾ കൺസ്യൂമർ ഹെൽത്ത് മൊറാൽ ഓഫ് കമ്മ്യൂണിറ്റി അതിനൊക്കെ വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് സോഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ലൈഫ് ഈസിയർ ലൈഫിനെ കുറച്ചുകൂടി ഈസിയർ ആക്കി മാറ്റുന്നതും മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങിൻ്റെ പങ്കുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കസ്റ്റമേഴ്സിനെ നീഡ്സ് ആൻഡ് വോണ്ട്സിനെ അതിന് ഉചിതമായിട്ടുള്ള ഗുഡ്സ് കൊണ്ട് പ്രോഡക്റ്റ്സ് കൊണ്ട് അതിൻ്റെ കംഫർട്ടബിൾ പ്രൈസിൽ ഉചിതമായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് തരികയാണ് അപ്പോൾ അങ്ങനെ നമ്മളുടെ ഹ്യൂമൻ ലൈഫ് കുറച്ചുകൂടി ഈസിയറാക്കി മാറ്റുന്നു പിന്നെ സൊസൈറ്റീനെ എൻട്രി ചെയ്യുന്നു നമ്മളുടെ ഇപ്പോൾ ഒരുപാട് ഫോംസിൽ ഈ പറയുന്ന ജോലി ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനെയും സോഷ്യൽ ആക്ടിവിറ്റീസിൽ മാർക്കറ്റിംഗ് ഇൻവോൾവ് ആക്കുന്നുണ്ട് അവരെ സോഷ്യൽ റെസ്പോൺസിബിൾ ആക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സാമൂഹ്യ സേവനങ്ങളിലൊക്കെ പല ഓർഗനൈസേഷനിൽ എംപ്ലോയീസും ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ സൊസൈറ്റിയുടെ എൻറിച്ച്മെൻറ്റും ഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സൊസൈറ്റിക്ക് വരുന്ന ഇമ്പോർട്ടൻസ്